ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും സംഭവിക്കുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമാണ്. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ നെർക്കുമള പോലുള്ള ജീവിതമാണ് തങ്ങളുടേതെന്നും കൈവിളയെ തെന്നാതെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതാണെന്നും തിരിച്ചറിയുന്നുള്ളൂ. നിരവധി നിരകളുള്ള സമ്പന്നമായ എക്സ്പ്രസ് റോഡുകളിൽ മാത്രമല്ല, സാധാ നിരത്തുകളിലാണെങ്കിൽ പോലും വാഹനം ഓടിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും മനുഷ്യനാണെങ്കിൽ പോലും നാം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആ വാഹനം പോകുന്നത് കണ്ടോ എന്നാണ്. അവയ്ക്ക് ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് വേഗതയിലാണെങ്കിലും അല്ലെങ്കിലും, കേടായി വഴിയിൽ കടന്നാലും, എത്ര കോടിയുടെ പുതിയ വണ്ടിയാണെങ്കിലും പഴഞ്ചൻ വണ്ടിയാണെങ്കിലും, നാം പറയുന്ന രീതി വാഹനത്തിൻ്റെ പേരിലോ അതിൻ്റെ കമ്പനിയുടെ പേരിലോ അതുമല്ലെങ്കിൽ അതിൻ്റെ മോഡലിനെയോ അടിസ്ഥാനമാക്കിയായിരിക്കും നാം സംസാരിക്കുക. റോഡുകളിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും മറ്റ് വാഹനയാത്രക്കാരോട് വാഹനത്തിൻ്റെ സിഗ്നലുകൾ വഴി മര്യാദ കാണിക്കുകയും ചെയ്യുന്നവരോട് നമുക്ക് മതിപ്പും സ്നേഹവും ഉണ്ടാകാറുണ്ട്. എന്നാൽ നേർവിപരീതമായി അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവരെ, സാഹസ്യമായ റോഡിനെ മറന്ന് നിയന്ത്രണമില്ലാതെ പോകുന്ന വാഹനങ്ങൾ നമ്മുടെ യാത്രകളെ പലപ്പോഴും അലസരപ്പെടുത്താറുണ്ട്. റോഡിലെ യാത്രകളിൽ നാം ഒന്നാം സ്ഥാനം തൻ്റെ വാഹനം നേടണമെന്ന് ആഗ്രഹമുള്ളവരും അലക്ഷ്യമായി വാഹനത്തെ നയിക്കുന്നവരും മനസ്സിലാക്കേണ്ട വസ്തുതകൾ ചിലതുണ്ട്. ഒന്നാമതായി, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർ മിടുക്കരല്ല എന്ന് കരുതരുത്. അവർ കാണിക്കുന്ന ഔദാര്യവും സഹിഷ്ണുതയുമാണ് ഞങ്ങളെ മുന്നിലെത്തിക്കുന്നത്. രണ്ടാമതായി, നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹവും ധൃതിയും മുമ്പ് കാണിച്ചവരിൽ ചിലർ ഭാഗ്യവശാൽ ഇപ്പോഴും ജീവിച്ചിരിക്കാം. അല്ലാത്തവർ ആശുപത്രികളിലോ വീടുകളിലോ മറ്റുള്ളവരുടെ സഹായത്താൽ കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന പാവം നിരപരാധികളായിരിക്കാം. റോഡുകൾ നെടുനീള വിശാലമുള്ളതും ഭംഗിയുള്ളതുമാവാം. നമുക്ക് എത്തേണ്ട സ്ഥലം ദൂരമുള്ളതോ അടുത്തുള്ളതോ ആവാം. എങ്കിലും നാം ഓർക്കേണ്ട കാര്യം ഇതാണ്: നമ്മെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും. അവരെ മാനിക്കുക, സ്നേഹിക്കുക. ജീവിതം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എല്ലാവർക്കും.